ഹലോ എവ്രിവൺ, ഇത് നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് ബീറ്റ്റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുറി തേങ്ങ, കുറച്ച് പച്ചമുളക്. ആദ്യം നമുക്ക് ബീറ്റ്റൂട്ട് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വേവിക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് ബീറ്റ്റൂട്ട് വേവിക്കണം. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് പച്ചമുളക്, രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. അതൊരു 5 മിനിറ്റിനുള്ളിൽ വേവിച്ച് കിട്ടും. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കടുക്, പിന്നെ 2-3 പച്ചമുളക്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ മിക്സിയിലേക്ക് മാറ്റാം. പിന്നെ 1/2 സ്പൂൺ ജീരകം ചേർത്തു, 1/2 സ്പൂൺ കടുക് ചേർത്തു, പിന്നെ പച്ചമുളക്. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലോണം അത് അരച്ചെടുക്കാം. നശി മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് ഇപ്പം നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കട്ടി തൈര് ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കടുക് കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഓണ സദ്യയ്ക്ക് വിളമ്പാൻ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.